സംഘടിപ്പിച്ചുകൊടുക്കാൻ അയാളെ കൊണ്ടൊരു മൂന്നാല് സ്റ്റെപ്പ് അങ്ങ് കളിക്കുക, അതൊന്ന് പഠിക്കുക, അത് അവിടെ കൊണ്ട് ഒരു ബേസ് ഇല്ലാതെ എങ്ങനെയാണ് കളിക്കുന്നത്? ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കളിക്കും എന്നുള്ളത് വേറെ. ചേച്ചി ആ കുത്തിക്കളിക്കൽ മാത്രം മതിയെന്ന് അവിടെ അയാള് പറഞ്ഞു തരികയല്ലേ, അതുകൂടെ വെച്ചിട്ട് എന്തെങ്കിലും മൂന്നാല് സ്റ്റെപ്പ് അങ്ങ് കളിക്കുക. കാല് നീട്ടാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ ഡാൻസ് ചെയ്യണേ കൈയും കാലും ഒക്കെ കിട്ടണം. ഞാൻ ശ്രമിക്കാം. ഇതേ രീതിയിലാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ? പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റാത്തോണ്ടാ മാഷെ, നമ്മളിങ്ങനെ എടുത്ത് ഇടുമ്പോഴുള്ളൂ. ഇവിടെ വലിക്കലാന്നറിയോ, ഞാൻ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോ വന്നോളൂ, തന്നെ വന്നോളൂ. ശരി, ഒന്നും കൂടെ കൈയിലേക്ക് നോക്കി. ഈ വലിയ കുട്ടി റെഡി ആവുമെന്ന് തോന്നുന്നില്ല. അല്ല മാഷെ, അതെ നമ്മുടെ ഈ അരയ്ക്ക് മുകളിലോട്ടുള്ള ആക്ഷൻസ് മതി. അതെ, അരയ്ക്ക് മുകളിലോട്ട് മാത്രം വെച്ച് അഡ്ജസ്റ്റ് എളുപ്പമുള്ള സ്റ്റെപ്പ് എടുത്തു. ഇതാണ് എളുപ്പം. എങ്ങനെ തൈ ഞാൻ കളിക്കണില്ല മോനാലി. പോട്ടെ പോട്ടെ മാഷെ, മാറ്റി നിർത്ത. ഇനിയിപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർഗേ ഉള്ളു. ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട്, അത് മാഷ് അതിനെ ഡാൻസായിട്ട് ചിട്ടപ്പെടുത്തി വല്ല ഭരതനാട്യമായിട്ടോ വല്ല കുച്ചിപ്പുടിയായിട്ടോ വല്ല നാടോടി നൃത്തമായിട്ടോ എന്തെങ്കിലും അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്താൽ മതി, അത് നമ്മൾ കളിക്കും. നോക്കാമല്ലോ, റെഡി? 1 2 3 സ്റ്റാർട്ട്. മകരന്തമാലേയ മാങ്ങാത്തൊലികൾക്ക്. മാങ്ങാത്തൊലി അയ്യോ, അത് മാങ്ങാത്തൊലി കാണിച്ചാ മതി.